ഈ അടുത്ത് ഉസ്താദ് ഒരു വിവാദപരമായിട്ടുള്ളൊരു പരാമർശം സൂഫിയുടെ പ്രണയകാവ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥയുടെ അവസാനത്തെ പ്രസിഡന്റായിരിക്കും ജിഫിനി മുത്തുകോയ തങ്ങൾ, അതിനുശേഷം പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പും അതിനുശേഷം ഒരു വഹാബിയുമായിരിക്കും എന്നുള്ളൊരു പരാമർശം ഉസ്താദ് നടത്തിയിട്ടുണ്ട്. അതൊന്ന് വ്യക്തമാക്കാമോ? ചോദ്യം, സമസ്തയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫിനി മുത്തുക്കോയ തങ്ങളാവാനാണ് സാധ്യത, ഇങ്ങനെയാണ് വാക്ക് നിലവിലെ സാഹചര്യത്തിൽ. അതിനുശേഷം ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും, പിന്നെ പക്ക വഹാബിയുമായിരിക്കും പ്രസിഡന്റ് ആവുക എന്നാണ് പരാമർശം. അപ്പോ സൊസൈറ്റിന്ന് ചില വീക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു, മഹ്ദി ഇമാമിൻ അവസാനം കൂടി പിടിക്കേണ്ടതല്ലേ എന്ന്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ദോഷം കൂടാതെ ചിന്തിക്കുന്ന, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നി മനസ്സുള്ള, സമൂഹം നാശമായി പോയെന്ന് വേദനയുള്ള നല്ല മനുഷ്യരുടെ സംശയങ്ങളാണ് ഇതൊക്കെ. ഞാൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് മുൾക്കുള്ളാ മനസ്സിലാക്കുക ചെയ്യണമെങ്കിൽ, അല്ലാതെ വെറുതെ തർക്കിക്കാൻ ഞാനില്ല. ഞാനീ പറഞ്ഞൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളുമാണ്. ഒന്നാമതായി ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, നിലവിലുള്ള സാഹചര്യത്തിൽ അവസാനത്തെ സുന്നിയായ പ്രസിഡന്റ് എന്നാണ്. ഒരു അവസാനം എന്ന വാക്കിന് എപ്പോഴും ആപേക്ഷികമായ അവസാനമുണ്ട്, ഏറ്റവും അവസാനമുണ്ട്. അപ്പം അനൽ അവ്വലു വല്ലാഹിറു, ഞാൻ തന്നെയാണ് തുടക്കം, ഞാൻ തന്നെയാണ് ഒടുക്കണ്ണ്, അള്ളാഹു പറഞ്ഞ വാക്കുണ്ട് അനൽ അവ്വലു അനൽ ആഹിറു, ഞാൻ തന്നെയാണ് തുടക്കം, ഞാൻ തന്നെയാണ് ഒടുക്കവും, ഞാൻ തന്നെയാണ് തുടക്കം, ഞാൻ തന്നെയാണ് അവസാനവും, നബി പറഞ്ഞ വാക്കുണ്ട്. രണ്ടും ഒരേ അർത്ഥത്തിലല്ല. അള്ളാഹു പറഞ്ഞ വാക്ക് ഞാനാണ് അവസാനം എന്ന വാക്ക് പറഞ്ഞാൽ എന്തിനേക്കാളും അവസാനം, മറ്റത് സൃഷ്ടികളിലെ അവസാനം ഒരു ആപേക്ഷികമാണ്. നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു അവസ്ഥ നിലനിന്ന് പോകണം, ആ സാഹചര്യത്തിലെ സമസ്തയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫിനി മുത്തുക്കോയ തങ്ങളായിരിക്കും എന്നത് വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ്. എന്നാൽ ഈ അവസ്ഥ പിന്നീട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരൂലാന്നോ, ഇനി മഹ്ദി ഇമാം വന്നാലും ഇത് മാറൂലാന്നോ ഒന്നും ആ പറഞ്ഞ വാക്കിനർത്ഥം ഇല്ല. തീർച്ചയായും മാറും. മഹ്ദി ഇമാമ് വരുന്നൊരു കാലഘട്ടത്തിലാണ് മാറുക. അതിനിടയിൽ ഇവിടെ വലിയ ഒരു തിരിമറി നടക്കും. ആ തിരിമറിക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട്. അതാണിപ്പോൾ നാട്ടിൽ അറിഞ്ഞും അറിയാതെയും കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ മൗനം ദീക്ഷിക്കുക എന്നതാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാനം. തൽക്കാലം സമസ്തയെ വഹാബി വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഞാനിങ്ങനെ പറയുന്നതിന് എനിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വസ്തുതകളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. രണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അവരെ പുറകോട്ടടിപ്പിക്കുകയും ചെയ്യുക. സാഹചര്യം അതിന് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നല്ല മനസ്സോടുകൂടി കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒരു നഷ്ടത്തിനും പേടിയില്ലാത്ത ഒരാളാണ് ഞാൻ, തുറന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യം, നിലവിലുള്ള ഒരു സാഹചര്യം പറയാം. നിലവിൽ സമസ്തയെ ചിലർ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സമസ്ത നേതാക്കൾ പലരെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വഹാബിസത്തിനെ സമസ്തയെ വിഴുങ്ങുക എന്നുള്ളത് നിലവിലെ സാധ്യത വളരെ എളുപ്പമാണ്. ഒന്ന്, ഇപ്പൊ പാണക്കാട് കാളി ഫൗണ്ടേഷൻ, തുറന്ന് പറയുക, പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന ഒരു സാധനം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട്. ഈ കാളി ഫൗണ്ടേഷൻ 100% ദുരുദ്ദേശപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒന്ന്, പാണക്കാട്ട് ആലിമീങ്ങളായ കാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യവും അവർക്കില്ല. അവർ തികഞ്ഞ സുന്നികളും അഹ്ലു സുന്നക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളുമായിരുന്നു. അവസാനം മരണപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബുദങ്ങളടക്കം, അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്താൽ പോലും അത് ദുരുദ്ദേശപരായിരിക്കും. അദ്ദേഹം പോലും ചെയ്താലും അത് തെറ്റാണ്. എന്തുകൊണ്ട്? ഇവിടെ കൃത്യമായൊരു സിസ്റ്റം ബഹുമാനപ്പെട്ട സമസ്ത കേരളമിയത്തുലമയുടെ കീഴിൽ കൃത്യമായി ഉണ്ട്. അതിനെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണ് ഇതിലൂടെ. ഇവിടെ കാളിമാരെയും മറ്റുമൊക്കെ നിയന്ത്രിക്കാനും ഇവിടെ അഹ്ലു സുന്ന പറയാനും വളരെ കൃത്യമായൊരു സിസ്റ്റം ഇവിടെയുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളമിയത്തുലമ. ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കാളിയാകാൻ അർഹതയുള്ള ഒരാളാണ് ആര്? സയ്യിദ് ഹൈദർലി ഷിയാബ് തങ്ങൾ. കാരണം അദ്ദേഹം ഫൈസിയാണ്, ആലിമാണ്, ഷെയ്ഖുന ഷംസുൽ ഉലമ റഹിമഹുള്ളയുടെ ശിഷ്യനാണ്.
അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അദ്ദേഹം കാളിയാകാൻ യോഗ്യതയുള്ള ആലിമാണ് ഫൈസിയ, ഇന്നത്തെ ഫൈസിയല്ല, ഷെയ്ഖുന ഷംസുല്ലമയുടെ ശിഷ്യനായ ഫൈസിയ. രണ്ട്, അവരുടെ ജ്യേഷ്ഠൻ സയ്യിദ് മുത്തവാക്ക, അതായത് ബഹുമാനപ്പെട്ട ഉമറിന്റെ ശിഹാബുദങ്ങൾ. നമ്മളൊക്കെ മുത്തവാക്കാന്ന് സംബോധന ചെയ്തിരുന്നു, നമ്മളൊക്കെ ഞാൻ മുത്തവാക്കാന്ന് പലപ്പോഴും വിളിച്ചിരുന്നത്. ആ മഹാൻ, ഈ മഹാന് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു നിലക്ക് യോഗ്യതയുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം നിറഞ്ഞ ആലിമാണ്, ഫൈസിയാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുല്ലാ റഹ്മത്തുള്ളയുടെ ശിഷ്യനാണ്. അദ്ദേഹവും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല. അവർ കാളിമാരൊക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ സമസ്തയുടെ വിശാലമായ ഈ ഒരു സുന്നി എന്ന ഈ സുഭദ്രമായ ആ ഒരു കോട്ടക്കുള്ളിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനാണ് അവർ ശ്രമിച്ചത്. അവരുടെ ജ്യേഷ്ഠൻ ഈ ഉമ്മത്തി അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു പ്രതിഭ എന്ന് പറയാവും മാത്രം ഒരു പ്രതിഭയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിയാപുരങ്ങൾ. അദ്ദേഹം നൂറുകണക്കിന്, പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ കാളിയായിരുന്നു. അസ്ഹരിയാണ്, അബ്ദുൽ ഹലീം മഹ്മൂദ് എന്ന ലോകം കണ്ട മഹാനായ മുഹദ്ദിസിന്റെ ശിഷ്യനാണ്, നിറഞ്ഞ പണ്ഡിതനാണ്. ലോകത്ത് ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു. കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ലികളുടെ കാളിയായിരുന്നു. അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ബഹുമാനപ്പെട്ട ദീനി കാര്യങ്ങളിൽ സമസ്ത കലമത്തുലമയുടെ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ച് കാളി എന്ന സമസ്തയുടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ട് തന്നെ, എന്നാൽ സമസ്തയുടെ സംഘടനാപരമായ ഒരു ലാഭം പറ്റാതെ, എൻ്റെ സംഘടനയുടെ ഉള്ളിൽ കയറിന്നൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ചെയ്തതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ നിന്ന് അതിനെ മാത്രം സത്യമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരാണ്, അവർ കാളിയായി ഈ കേരളത്തിൽ സുന്നത്തിയമായത്തിന് ശക്തമായ സുഭദ്രമായി കോട്ടയം നിലകൊണ്ട ഈ വ്യക്തി ഒരിക്കലും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയില്ല. അദ്ദേഹം നിറഞ്ഞ ആലിമാണ്, അർഹനാണ്. എന്നാൽ ഇന്ന് പാണക്കാട്ട് മെയിൻ സ്ട്രീം നിൽക്കുന്ന ആ പറയുന്ന കുടുംബത്തിലെ തറവാട്ടിലെ തങ്ങന്മാർക്ക് അവർ ആലിമുകളല്ല. ആ നിലക്ക് അവർക്ക് അവർ ജേഷ്ഠന്മാരായ ആലിമീങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പിന്നിൽ തികച്ചും വഹാബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കോഴിക്കോട് ജില്ല പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ നെറ്റ് അടിച്ചാൽ കിട്ടും ആരാണത്. ഇപ്പൊ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ എന്ന വ്യക്തി. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കെ എം മൗലവിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ്. ആരാണ് ഈ വ്യക്തി? ആരെ പറ്റിയ പുസ്തകം എഴുതിയത്? കെ മൗലവി. ഏതാണ് കെ എം മൗലവി? ഈ കെ എം മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. നാട്ടിൽ എത്ര ആളെ കിട്ടും? അത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എന്തിന് ചെയ്യിപ്പിച്ചു? ബുദ്ധിയുള്ളവർക്ക് ഞങ്ങളെ തനിനിറം മനസ്സിലായിക്കോട്ടെ എന്ന് അള്ളാഹു ഒരു അവസരം തന്നതാണ്. എന്നിട്ടും നിങ്ങൾ കണ്ണടക്കാണ്. നിങ്ങളെ ലക്ഷ്യം പൂച്ച പാല് കുടിക്കുമ്പോഴുള്ള കണ്ണടക്കലാണ്. അതിന് ഇന്നെ കിട്ടൂല. എനിക്ക് തങ്ങന്മാരോട് ബഹുമാനമേ ഉള്ളൂ, പേടിയില്ല. ബഹുമാനമുണ്ട്, ബഹുമാനം പേടി രണ്ടാ. എനിക്ക് തങ്ങന്മാരോടൊക്കെ ബഹുമാനം, അത് ചെറിയ തങ്ങളുട്ടിനോട് പേടിയാണ്, വലിയ തങ്ങോട്ട് ബഹുമാനമാണ്. ബഹുമാനം പേടിയില്ല. പേടി അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ്. ബഹുമാനമുണ്ട്. അവരൊക്കെ ഇത്രയോ താഴെയുള്ള ഒരു അവർ ചെരുപ്പെടുക്കേണ്ട ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? എനിക്ക് ആ അവരത്രയും മേലെയാണ്. അപ്പം എനിക്ക് അവരോട് എന്തുണ്ട്? ബഹുമാനമുണ്ട്. പേടിയുടെ ലക്ഷ്യം ഞാൻ പിന്നെ പറയാം. അപ്പം ഈ അർഹതയില്ലാത്ത 100% അർഹതയില്ലാത്ത ആളുകളാണ് ഈ വ്യക്തികൾ. ഇപ്പം കാളിയായി ചമഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് ഇൽമൻ, ഒരു ആലിം എന്ന പദവി ഇല്ല. ആ തറവാട്ടിൽ അവരുടെ ജ്യേഷ്ഠന്മാരായ ആലിമുകൾ കാളി ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കാനും അള്ളാഹുത്തിൻ്റെ അടയാളം തന്നു. അപ്പം ഇത് മെല്ലെ 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 വഹാബിസത്തിലേക്ക് നീക്കപ്പെടുകയാണ്. ഈ സാധുക്കൾ അറിയാതെ, ഞാൻ മനസ്സിലാക്കണം, അവർ കരുതി കൂട്ടി ചെയ്യാന്നല്ല, അവരറിയാതെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കൃത്യമായും ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ തന്നെ പാണക്കാട്ട് സയ്യിദന്മാരിൽ പലരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്ന് ഒരു കാലത്ത് രഹസ്യമായ സംസാരവും ഇപ്പോൾ പരസ്യമായ സംസാരവുമാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് നിലവിലുള്ള പാണക്കാട്ടെ പല സയ്യിദന്മാരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ്
കല്യാണം കഴിച്ചത് എന്നത് ഒരു കാലത്തെ രഹസ്യമായ സംസാരമാണ്, ഇന്നത് പരസ്യമായ സംസാരവുമാണ്. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ സുന്നികൾ ഈ രൂപത്തിൽ അണ്ടിപോയ അണ്ണാനെപ്പോലെ ഇരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ സമുദായത്തിൽ നന്മ നടക്കണമെന്ന ആഗ്രഹമുള്ള, ഈ രൂപത്തിൽ നാഗരതെന്ന ആഗ്രഹമുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലത്തെ നല്ല മനുഷ്യൻ, ഞാൻ എന്തൊക്കെയാണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ സുന്നികളെ തകർക്കാൻ ഒരു കളി കളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് കാലത്തുള്ളവരും ചെയ്യൂല, അദ്ദേഹത്തിന് കാലത്തുള്ള മറ്റൊരാളാണ്. അദ്ദേഹത്തിന് യൗവനുള്ള കാലത്തൊരു ബഹുമാനപ്പെട്ട കൊരമ്പയിൽ അഹമ്മദാജി, അവർക്കൊക്കെ സുന്നികളെ അറിയും. സുന്നികളോട് കളിച്ചാൽ ഈ പാർട്ടി നശിക്കുമെന്നും അവർക്കറിയും. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ പിണറായിക്കെതിരായ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നാലും അപ്പോഴും 2 സീറ്റ് ഏറെ കിട്ടിയേക്കാം. അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യം ഉണ്ടെങ്കിലും ഘനീഭവിച്ച് നിൽക്കുന്ന വിഷമം സുന്നി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ഇന്നല്ല നാളെ പ്രതിഫലിക്കും, തിരിച്ചെടുക്കാൻ കഴിയില്ല. നഷ്ടം തികച്ചും ലീഗിനായിരിക്കും. അതറിയുന്ന മനുഷ്യനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? പാണക്കാട് സാധാത്യങ്ങൾ എവിടെയൊക്കെ ഒരു ചെറിയ ആരെങ്കിലും അവരെ വഴിക്ക് തെറ്റിത്തിരിക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് അവരെ കൃത്യമാക്കുന്ന ഒരു ഒരു പരിപാടി ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലി സാഹിബ് പല കാലത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാളൊരു കരിങ്കാലിയല്ല, ഞാൻ സുന്നികൾ നശിച്ചാൽ ലീഗും നശിക്കും, വഹാബികൾക്ക് സമുദായ ശരീരത്തെ നശിപ്പിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഐജാക്ക് ചെയ്യപ്പെട്ടു. ഇപ്പോഴുള്ള ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയെ പോലെ ആലിമീങ്ങളെ ഏത് തെറിയും ഏത് തോന്നിയാസവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിലക്ക് ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ സുന്നി സമൂഹം ദുഃഖിതരുമാണ്. അവരായിരിക്കും ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അല്ല, പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള സുന്നികളും ഇവിടെ നിലനിൽക്കണം, അതിന് സ്പേസ് വേണം. പാണക്കാട് തങ്ങന്മാർ സുന്നികളെ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വിഷമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോയാലേ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കൂ എന്നറിയുന്ന ഒരു നിലക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയാവുന്ന ആളാണ് പി കെ കുഞ്ഞാലി സാഹിബ്. അത് സമ്മതിക്കണം. അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവ് അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലുണ്ടായിട്ടില്ല. ആ മനുഷ്യൻ ഇത് ചെയ്യിപ്പിക്കൂല, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇതിന് വലിയ വില ബഹുമാനപ്പെട്ട ലീഗ് നൽകേണ്ടി വരും. ഇത് തമാശയല്ല. സുന്നികൾ തൽക്കാലം ഹൈജാക്ക് ചെയ്യപ്പെടും, യാതൊരു സംശയമില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇനി തങ്ങൾക്ക് പറയാനുള്ളത് എത്ര സുന്നികളുണ്ട്. പാണക്കാട് ഖാളി ഫൗണ്ടേഷൻ എന്താ ഒരു സുന്നിയുടെ ജനറൽ സമീർ ആക്കാൻ കിട്ടിയൂലേ? എന്താ ആക്കിയത്? അത് അള്ളാഹു സമുദായത്തിന് നൽകിയൊരു ഉദാഹരണ. നിനക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ടോ ഇവരെ ഉള്ള എന്താണ്. ഈ വ്യക്തി 2 മാസം മുമ്പ് സമസ്തയുടെ ഏറ്റവും വലിയ ശത്രുവായ കെ എം മൗലവിക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. ആ കെ എം മൗലവിയെ വാനോളം പുകഴ്ത്തി പുസ്തകമിറക്കിയ ഒരു വ്യക്തിയാണ് പാണക്കാട് ഖാളി ഫൗണ്ടേഷൻ്റെ കോഴിക്കോട് ജില്ല ജനറൽ കൺവീനർ. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ സമുന്നതനായ ഒരു ഖാളി ഫൗണ്ടേഷൻ്റെ നിലവിലുള്ള ഒരു നേതാവിനെ പറ്റി ആ മഹലിൻ്റെ ഖത്തീബായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മഹല്ലിൽ ആ മഹല്ലെ ഖത്തീബ് എന്നോട് പലതവണ പറഞ്ഞൊരു കാര്യം, അയാളാണ് ഇപ്പോൾ ഖാളി ഫൗണ്ടേഷൻ്റെ ഒരു നേതാവ് മലപ്പുറം ജില്ലയിൽ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ നേതാവിനെ പറ്റി പറഞ്ഞു, ഇനി മലപ്പുറം ജില്ല പറയാം. അവിടെ മജ്ലിസിന്നൂറ് പള്ളിൻ്റെ ഉള്ളിൽ നടത്തുകയാണ്. അപ്പോൾ ഈ വ്യക്തി പള്ളിയിൽ നിന്ന് എണീറ്റ് പോയി, നിങ്ങോട്ട് കയറിയിരിക്കി എന്ന് പറഞ്ഞു. ഈ ജാതി ഖുറാഫാത്തിന് ഇന്നെ കിട്ടൂലായിരുന്നു. എന്തിന്? മജ്ലിസുന്നൂറിനെ പറ്റി വാദപ്രതിവാദം നമുക്ക് വേറെ നടത്താം. സുന്നികൾ മജ്ലിസുന്നൂർ നടത്തുമല്ലോ, സുന്നികൾ മജ്ലിസുന്നൂർ നടത്തും, സുന്നികൾ മുർദ നടത്തും, സുന്നികൾ ബദരിങ്ങ ആണ്ട് നടത്തും. അത് ഖുറാഫാത്ത് ആർക്ക് മാത്രമാണ്? വഹാബിക്ക അല്ലേ. മഹല്ല് പ്രസിഡന്റ് ആയത് രാഷ്ട്രീയ താല്പര്യ. ഈ വ്യക്തിയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ ഖാളി ഫൗണ്ടേഷൻ്റെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട നേതാവ്. ഇതൊക്കെ പറയേണ്ട സമയത്ത് വ്യക്തമായി പറയും. ഇതിപ്പോൾ അത്രേ പറയേണ്ടുള്ളൂ. വ്യക്തികളെ പറയാൻ ഇവിടെ ഉദ്ദേശമില്ല. ഒരാളും ഇതിനൊക്കെ അപ്പുറം പല വിവരവും എൻ്റെ കയ്യിലുണ്ട്, പലതും ഉണ്ട്. സമുന്നതരായ നേതാക്കന്മാർക്ക് ഞാൻ പുറത്ത് പറഞ്ഞാൽ അവർ വഷളാകുന്ന വിവരം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല്ല. ഇന്നൽക്കും അറിയില്ല, അളയിലിട്ട് കുത്തിയാ പറയും.
അത് നിങ്ങൾ വിചാരിച്ചൊന്നല്ല. അതൊന്നും പറയാം, ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത്, ആ കുട്ടികൾ നല്ലവരാണ്, അതിൻ്റെ വിശ്വാസം നല്ലവരാണ്, പക്ഷെ അവർ ഹൈജാക്ക് ചെയ്യപ്പെടുക. അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് സമസ്തയെ വിഴുങ്ങിക്കഴിഞ്ഞു. സമസ്തയുടെ പല നേതാക്കന്മാരും ഈ തങ്ങന്മാരെ പേടിക്കാണ്, ബഹുമാനിക്കല്ല. സ്വകാര്യമായി പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ, ആ പറഞ്ഞതേൽ നന്നായി നബരിത് പറയുന്നുണ്ടോ? ഇല്ല. ഈ വ്യക്തി ഈ തങ്ങൾ കുട്ടിത്തിരിപ്പിനിറങ്ങിയതാണ് എന്ന് സമുന്നതനായ വ്യക്തി ഈ അടുത്ത ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഓൾക്ക് ബഹുമാനം ഉണ്ടാവുക? ഇവർ പേടിക്കുന്നത് നഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്താവാൻ കഴിയില്ല? സെക്രട്ടറിയോ പ്രസിഡന്റോ മുഷാവറയോ പഞ്ചായത്ത് മെമ്പറോ MLA MPO ആകാൻ കഴിയില്ല. അപ്പം അവർക്ക് നഷ്ടം വരും. ആ നഷ്ടത്തെ അവർ പേടിക്കുന്നുണ്ട്. എനിക്ക് നഷ്ടത്തിന് പേടിയില്ല, എനിക്ക് ബഹുമാനമാണുള്ളത്. ബഹുമാനം എന്തല്ല, പേടിയല്ല. അള്ളാഹ് എല്ലാവരെയും പേടി, അള്ളാഹ് റസൂലിനെയും പരിശുദ്ധ ദീനിനെയും അല്ല എന്തിനെ പേടി? ബഹുമാനം. മകൾക്ക് ബഹുമാനമുണ്ട്. ആരെ? ബാപ്പാന്. അതേസമയത്ത് മകളോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യം ബാപ്പ മകളോട് കാണിച്ചാൽ ഇനി അവിടെ രണ്ടവസ്ഥ ഉണ്ട്. ഓളെ പെരിന്ന് ഇറക്കി വിടുമെന്ന് പേടിയുണ്ടെങ്കിൽ ഓൾ വഴിപ്പെടും. കാത്തിരിച്ചിക്കട്ടെ. അത് അവൾ ഭൗതിക നഷ്ട ഭയപ്പെടുന്നത്. ഈ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ബാപ്പനോട് കാര്യം പറയും. മര്യാദക്കൊളി ഇതാ എൻ്റെ മനസ്സ്. അള്ളാഹിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ തുറന്നു പറഞ്ഞാല്? തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കാം? നീ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക. ഞാൻ അവരെ വ്യക്തിപരമായ ദൂഷ്യമോ ഒന്നും പറയണില്ല. പിന്നെ ഒന്ന്, രണ്ടാമത്തൊരു കാര്യം, ഈ പറയപ്പെട്ട വ്യക്തി ഒരു ആലിമല്ല. ആലിമിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നൊരു സ്വഭാവ രീതിയുമല്ല. നിലവിൽ ഇതിനകം ബഹുമാനപ്പെട്ട ആലിമിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നും തൻ്റെ ജ്യേഷ്ഠന്മാരൊന്നും ഇത് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന് തന്നെ അറിയുന്ന ഒരു പരമാർത്ഥമാണ്. ആലിമിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നും അറിയാം. എല്ലാവരും മൗനത്തിലും വിഷമത്തിലുമാണ്. ഈ വ്യക്തി കാട്ടെ ഇൽമില്ല എന്നാ അദ്ദേഹത്തെ ആരെങ്കിലും കാളിയാക്കിയാൽ അത് ആ മഹലിൻ്റെ വിഷയമാണ്. അതിൻ്റെ പേരിൽ നാടാകെ ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കണ്ടേ? ഒരാവശ്യമില്ല. ഒരു കാളി ഫൗണ്ടേഷനും കൂടി അതിൻ്റെ പേരിലും കൂടി ഇനിയൊരു കുത്തിത്തിരിപ്പും അകൽച്ചയും പേറാനുള്ളൊരു സാഹചര്യം നമ്മളെ സമുദായത്തിന് ഇല്ല. ആരവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്? റഹ്മത്തുള്ളയാണോ അതോ പേരാണോ? ഇവിടെ സുന്നികൾക്ക് ആവശ്യമുള്ള കാളികളുണ്ട്. ഓരോ മഹലിലും അവർക്കിഷ്ടമുള്ള കാളിയെ ഉണ്ടാക്കും. ഇവരൊക്കെ സുന്നികളാവുമ്പോൾ സുന്നി തീരുമാനമനുസരിച്ചും സുന്നി രീതി അനുസരിച്ചും മഹലുകൾ മുന്നോട്ട് പോകും. ഇനി ഇവർ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇതിന്? പറയുണ്ടോ? വഹാബികൾക്ക് വഹാബി കാളികളുണ്ട്, ജമാഅത്തിന് കാളിയുണ്ട്, ജമാഅത്തും വഹാബിയുണ്ട്. അവർക്ക് അവരുടെ ഇതേ കാളികളുണ്ട്. സുന്നികൾക്കോ പലരും കാളിയാക്കും. തങ്ങളെ കാളിയാക്കൽ തെറ്റാണോ? അല്ല. ഇനി ആലിമല്ലാത്ത ഒരാള് ആലിമിങ്ങൾ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് കാളിസ്ഥാനം വഹിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമല്ല. അതേസമയത്ത് ആലിമിങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയും ആലിമിങ്ങൾക്ക് അദ്ദേഹം തലതാഴ്ത്തി നിന്നു കൊടുക്കുകയും വേണം. ഏത് വിഷയത്തിൽ? കാളി എന്ന വിഷയത്തിൽ. സയ്യിദ് എന്ന വിഷയത്തിലല്ല. സയ്യിദ് വലിയ ആൾ തന്നെയാണ്, പക്ഷേ കാളിക്ക് വേണ്ടി സയ്യിദ് ആകലല്ല, ആലിമാകലാണ്. ഈ വ്യക്തി ആലിമല്ല, ഒരിക്കലും ആലിമല്ല. നിറഞ്ഞ ആലിമിങ്ങളായ സയ്യിദ്മാർ കേരളത്തിൽ ധാരാളം ഉണ്ട്. പിന്നെ ഈ പരാമർശിക്കപ്പെട്ട തങ്ങൾ, ആ തങ്ങൾക്ക് മരണം വരെ എടുത്താൽ തീരാത്ത ലോഡ് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി ലോഡ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നതിനൊക്കാൾ ഈ വ്യക്തിക്ക് ഈ സമുദായം കൊടുക്കേണ്ട ബഹുമാന്യത എന്താണ്? അതൊരു ചെറിയ സ്ഥാനമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രശ്ന കലുഷിതമായ കാലത്ത് തീർത്താ തീരാത്ത പണി എവിടെ ഉണ്ടാവും? അതിനദ്ദേഹം യോഗ്യനുമാണ്, അതിന് ആരിമാണ്ട് ആവശ്യമല്ല. അതേ സമയത്ത് ജിഫിരി മുത്തുത്തോയ തങ്ങൾ ലീഗിൻ്റെ പ്രസിഡന്റ് ആകണമെന്ന് ഒരു കൂട്ടക്കാർ വായിച്ചാൽ ആദ്യം ചാടെ ഞാനായിരിക്കും. പറ്റൂല. എന്തുകൊണ്ട്? ജിഫിരി മുത്തുക്കോയ തങ്ങൾക്ക് ലീഗിൻ്റെ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇല്ല. രാഷ്ട്രീയ പാരമ്പര്യമില്ല, രാഷ്ട്രീയ പഠനം നടത്തിയിട്ടില്ല, അതിന് പണിയെടുത്തിട്ടില്ല. രാവും പകലും രാഷ്ട്രീയക്കാരെ അഭിമുഖിച്ചല്ല, കിതാബ് നോക്കിയ മനുഷ്യനാണ്. പൊളിറ്റിക്സ് അറിയൂല, അത് സാധുവായ മനുഷ്യനാണ്, ആലിമാണ്. ആവശ്യമില്ലാത്ത ഒരു സാധനം ചോദിച്ചു വാങ്ങാന്നുള്ളത് സമുദായം നാശവും സമൂഹ നാശവും. അതേസമയത്ത് ലീഗിൻ്റെ പ്രസിഡന്റായ ഒരാള് ഇവിടെ ലീഗിൻ്റെ പ്രസിഡന്റായി, എത്ര കൊല്ലായി, നമ്മളിതുവരെ എതിർത്തില്ലല്ലോ. അതിന് യോഗ്യനാണ് ആ വ്യക്തി, തീർത്താ തീരാത്ത പണിയുണ്ട്. ഇതിനേക്കാൾ വലിയൊരു ആദരവ് ഇനി കിട്ടാനും ഇല്ല, അതിന് എലിമെൻ്റ് ആവശ്യമല്ല. ഇത് വസ്തുതയാണ് ഞാൻ ഈ പറഞ്ഞത്, ഞാൻ നേരെ പറഞ്ഞു ഇത് സത്യമാണ്.
അതിലെന്ത് നഷ്ടമെന്ന് എനിക്ക് പ്രശ്നമില്ല. എന്ത് പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ കൊണ്ട് മദ്യമറിയിക്കണി, എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രശ്നമുണ്ടാവും, ഞാൻ അള്ളാഹ്ക്കെതിരായി ജീവിക്കണില്ല. ഞാൻ അള്ളാഹ്ക്കെതിരായി ഏതെങ്കിലും മക്കളും മരുമക്കളും ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഒഴിവാക്കും. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നുണ്ട്, അള്ളാഹ്ക്കെതിരാണോ ഞങ്ങൾ ഒഴിവാക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒഴിവായി പോകും, പരൊക്കെ അങ്ങ് കയറും, ഞാൻ പോകും. നിങ്ങൾ അള്ളാഹ്ക്കെതിരായിട്ട് ഏതെങ്കിലും തങ്ങളോടോ മൂലിയരോടോ മദ്യം പറയാൻ ഞാൻ പോകില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ഏതെങ്കിലും മൂലിയരെ മക്കൾ അള്ളാഹ്ക്കെതിരായിട്ട് എന്തെങ്കിലും കളിച്ചാൽ മദ്യം പറയാൻ ഇവരെ തന്നെ പോകേണ്ടി വരികയുള്ളൂ. ഞങ്ങളെ പേടി എനിക്കില്ല, ഞാൻ മദ്യം പറയാൻ പോകില്ല, ഷാ അള്ളാ ഞാൻ അവിടുന്ന് പോവും, അല്ലെങ്കിൽ ഓരെ ഞാൻ ഒഴിവാക്കും, രണ്ടാലൊന്നും ഉണ്ടാവും. ഇങ്ങനെ കരുതി നിങ്ങൾ വെച്ചറണ്ട, സമുദായം ചാക്കിയപ്പോഴും ഉറപ്പ് സംശയമല്ല. പിന്നെ നിങ്ങളെ സംശയം, ഇനിയിപ്പോൾ സംശയമുണ്ട്, എന്ത്? ഇത് മഹ്ദി ഇമാമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ? ആരെ മഹ്ദി ഇമാമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞു? മഹ്ദി ഇമാമ് അല്ലെ ഞങ്ങളോട് ചോദിക്കണ്ടേ മനുഷ്യന്മാരെ, മഹ്ദി ഇമാമ് എന്തിന് വരുന്നു? മഹ്ദി ഇമാമ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നോവയിൽ വന്നിട്ട് ഇറങ്ങി, എന്നിട്ട് നമ്മളല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിട്ടൊക്കെ നമ്മൾ ഏറ്റി പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ ഒരു കൂട്ടരെ അലോൺസ് ചെയ്തു, ശൈഖുനാ ക്ഷീണിതനാണ്, തുടരുത്, മുത്തരുത്, ഇവിടെ യൂറോപ്പിൽ നിന്ന് വരികയാണ്, എന്തിനാ മഹ്ദി ഇമാം വരുന്നത്? നീതിയില്ലാത്ത സ്ഥലത്ത് നീതി നടപ്പിലാക്കാൻ. അപ്പോൾ സമസ്തയുടെ പക്ഷത്ത് ഒരു കാലത്ത് നീതി നഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ കൊടി പിടിക്കാൻ ആര് വരേണ്ടതുള്ളൂ, പോന്തായാളെ മഹ്ദി ഇമാമ്. അല്ലെങ്കിൽ എന്തിനു മഹ്ദി ഇമാമോട് വരുന്നു? മഹ്ദി ഇമാമിന് പിടിപ്പത് പണിയുണ്ട്. എന്ത്, ഈ സമസ്തയിൽ അനീതി നടപ്പിലാകൂലെങ്കിൽ ഇവിടെ മഹ്ദി ഇമാം വരണ്ടേ? ആവശ്യമില്ലല്ലോ. അനീതിയുടെ കൈ ഈ കൊടി പിടിച്ചു വെച്ചാലല്ലേ നീതി നടപ്പിലാക്കാൻ ആരും, മജ്ലിസിനൂറ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളല്ലല്ലോ മഹ്ദി ഇമാം. നിങ്ങൾക്ക് അന്തല്ലേ? മുല്ലക്കോയത്തങ്ങൾ ദ്വാർക്കേണ്ടത് പടശോനെ, മഹ്ദി ഇമാം ഇവിടെ വന്ന് ശരിയാക്കേണ്ട ഗതികളൊന്നും ഇതിന് വരുത്തരുതേന്നല്ലേ പറയണ്ടേ? മഹ്ദി ഇമാം ഈ കൊടി പിടിക്കണേന്ന് മുല്ലക്കോയത്തങ്ങൾ ദ്വാർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനെന്താ? ദാര് വടക്കാക്കിയാലും നീതിയുടെ ആൺകുട്ടി ഇത് പിടിക്കാതെ കയ്യാമത്തെ നാളുണ്ടാവില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? എന്തെങ്കിലും മനസ്സിലാക്കാത്തത്, മുല്ലക്കോയത്തങ്ങളെ വാക്കിൻ്റെ മാന അറിയാത്ത നിങ്ങളെങ്ങനെ ഖുറാനും ഹദീസിൻ്റെ മാന വെക്കുമോ? ഒരു നാട് നല്ല നിലക്ക് പോകുകയാണെങ്കിൽ അവിടെ ആര് വരേണ്ടതില്ല, മഹ്ദി ഇമാം വരുന്നത്. എന്തിനാ മഹ്ദി ഇമാം വരുന്നത്? ആലിമീങ്ങളെ കഴുത്ത് വെട്ടാനാണ് ആര് വരുന്നത്? മഹ്ദി ഇമാം വരുന്നത്. മഹ്ദി ഇമാം ഈ കൊടി പിടിക്കാൻ വരുന്നുണ്ട് കേട്ടാൽ വെള്ളപ്പ പറയും, വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പറങ്ങി പോയൊക്കെ. എന്തുകൊണ്ട്? ഇവർക്കറിയാം പേര് സ്വഹാബികളാണ്, കുറച്ച് സ്വഹാബികളും വഹാബികളും കൈയടക്കും, അപ്പണ് വരും. അന്നിവിടെ ദീനുണ്ടാവും, മൂലക്ക കുത്തിരിക്കുണ്ടാവും സാധുക്കളായ ആലിമീങ്ങൾ ഒന്നിരിക്കെ നമ്മളെ മക്കള് മക്കളെ മക്കള്. എന്തിനാ മഹ്ദി ഇമാം വരുന്നത്? ഈ പൂളക്കും വായക്കും കളക്കണോരെ വെട്ടാനല്ല വരുന്നത്. പിന്നെ ജനങ്ങളെ പേപ്പിച്ച, ദുനിയാവിനെ പേടിച്ചിട്ട് നേര് പറയാത്ത, തൻ്റെ ജോലിയും സംഘടനാ സെക്രട്ടറി സ്ഥാനവും മുഷാവർ അംഗസ്ഥാനവും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നീതിയും ഹക്കും പറയാത്ത മൗലിയന്മാരുടെ തല വെട്ടാനാടാ ചങ്ങായി മഹ്ദി ഇമാം വരുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണ്, നിലവിലുള്ള കാളി ഫൗണ്ടേഷനിലെ കാളിക്ക് കാളിയാകാനുള്ള അർഹതയില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ആലിമല്ല. ഞാൻ ആലിമി നിങ്ങൾ പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടോ? അതുമില്ല. എങ്കിൽ ഇവിടെ ഒരു രീതി ഉണ്ടല്ലോ, ഇവിടെ ശൂന്യള രീതിയല്ലേ ഇത്, എന്തിനാ ഇവിടെ ഒരു കാളി ഫൗണ്ടേഷൻ? അപ്പൊ ഇതൊക്കെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായ എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു ദേഷ്യമില്ല. ഞാൻ ഇതൊക്കെ നേരെ വഴിക്ക് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇതൊക്കെ നേരെ ഒഴിക്ക് പോകണം. ഇതില്ലെങ്കിലോ, നേരെ ഒഴിക്ക് പോയിട്ടില്ലെങ്കിൽ സമുദായം തകരും. നിങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കല്ലേ കേൾക്കേണ്ടത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉള്ളിൽ വഹാബികളുണ്ട്, ഇപ്പോൾ മുഷാവറയിലുണ്ട് വഹാബി. അവരൊക്കെ ഇവിടെ സമസ്തയുടെ വലിയ സ്ഥാനത്തിരുത്താൻ വേണ്ടിയുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചായി തുടങ്ങിയിട്ട്. ഞാനിത് പറയണത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തിരിയാം. അതാവശ്യം ഇവിടെ കള്ളം പുറത്തിയാടും. ഇപ്പൊ കള്ളം പുറത്തിയാടിയാലോ ആർക്കാ പതിന് വേജാറ്? സുഹാബി പ്രസിഡന്റാവും എന്ന് കേൾക്കുമ്പോൾ സുന്നികൾക്ക് വേദനയുള്ളൂ. അതങ്ങനെയല്ലേ മഹ്ദി ഇമാമോടെ പിടിക്കണ്ടേ മറ്റു പിടിക്കണ്ടേ? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എന്ന അഹ്ലു സുന്നയുടെ എക്കാലത്തെയും
എതിരായ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയ ഗ്രന്ഥം കവിതയാക്കിയ മനുഷ്യൻ പട്ടിക്കാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ എന്താ കേൾക്കണ്ട്? ഞാൻ എന്താ കേൾക്കണ്ട്? നിങ്ങൾ പറയാതെ മുല്ലക്കോയത്തങ്ങൾ, മുല്ലക്കോയത്തങ്ങൾ തന്നെ എനിക്ക് അന്തം വേണം. മുല്ലക്കോത്തങ്ങൾ മരിച്ചിട്ട് കാലം കുറയായി. ഇനി നമ്മൾ പണി നടത്തിയില്ലെങ്കിൽ ഇതൊക്കെ വേറെ ഉള്ളവരാണ് കൊണ്ടുപോകും. പിന്നെ മൗദീമാം വന്നിട്ട് നേരെയാക്കും. അതിനുള്ള അതിന് മുമ്പുള്ളവർക്കൊക്കെ കുറ്റക്കാരുമാവും. കുറ്റക്കാരാവില്ലേ? കുറ്റകരമായ മൗനം ലേശി കാണിക്കണത് എന്തതൊക്കെ മനസ്സിലാക്കണേ. ഇത്ര പ്രശ്നം എന്താ? എനിക്ക് തങ്ങന്മാരോടുമാനുണ്ട്. അത് കരുതി അവരെ കാട്ടിക്കൂട്ടുന്നതിന് മുഴുവൻ മൂളാൻ വേണ്ടി അവരെ തറവാട്ടിൽ കുമ്പിട്ടിക്കാൻ ഈ റഹ്മത്തുള്ളാനെ പറ്റൂല. നിങ്ങളെ ചെരുപ്പെടുക്കാൻ വരും. നിങ്ങൾക്ക് പൂർണ്ണമായ ഇവിടുത്തെ പാരമ്പര്യ ട്രഡീഷണൽ സുന്നി ഇസ്ലാമിന് അംഗീകരിച്ച് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ചെരുപ്പെടുക്കാൻ വരും. കുഞ്ഞിക്കാനല്ല, ചെരുപ്പെടുക്കാൻ തന്നെ വരും.